നമസ്കാരം അക്രമങ്ങളും ബലാത്സംഗങ്ങളും നിത്യവും സംഭവിക്കുന്ന ഇന്ത്യക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംസ്ഥാനമായി വിലയിരുത്തിയ യു പി ഇന്ന് രാജ്യത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് യു പിയിൽ യോഗി ആദിത്യനാഥിന്റെ കീഴിൽ അഞ്ചു വർഷം കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ നയങ്ങളാണ് ഉത്തരമെന്ന് മനസ്സിലാക്കാം യോഗി സർക്കാരിന് മുൻപ് അധികാരത്തിലിരുന്ന അഖിലേഷ് യാദവ് സർക്കാർ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി യു പി യെ മാറ്റാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില അപകടത്തിലായതാണ് ഉദ്ദേശിച്ച രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയാതെ പോയത് ഇക്കാലത്ത് യു പിയിൽ കമ്പനികൾ ആരംഭിക്കാൻ ആർക്കും ഭയമായിരുന്നു വ്യവസായികളെ തോക്കിനിരയാക്കുന്ന ഗുണ്ടരാജായിരുന്നു അവിടെ വ്യവസായികളിൽ പലരും അക്രമികളുടെ കൈകളാൽ കൊല്ലപ്പെട്ടപ്പോൾ സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചവർ ഭയപ്പെടുകയായിരുന്നു അതിനാൽ തന്നെ അഞ്ചു വർഷം മുൻപ് യോഗി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ശരിയാക്കിയത് പോലീസ് സംവിധാനമായിരുന്നു പട്ടാപ്പകൾ പോലും ആയുധവുമായി നടന്നിരുന്ന ഗുണ്ടകൾ അഴിക്കുള്ളിലായി ഭരണ സംവിധാനങ്ങളെ ചോദ്യം ചെയ്ത അക്രമികളിൽ പലർക്കും ഏറ്റുമുട്ടലിൽ ജീവൻ നഷ്ടമായതോടെ സംസ്ഥാനം ക്രമസമാധാന നില വീണ്ടെടുക്കുകയായിരുന്നു സംസ്ഥാനത്ത് വികസനമെത്തിക്കാൻ യോഗി സർക്കാർ ചെയ്ത ആദ്യ നടപടി ശക്തമായ പോലീസ് സംവിധാനം എന്നതു തന്നെയാണ് ഇതിനു പുറമെ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നതിനായി വിവിധ നിക്ഷേപക ഉച്ചകോടികളും എക്സ്പോകളും കൃത്യമായ ആസൂത്രണത്തോടെ സംഘടിപ്പിച്ചതും സംസ്ഥാനത്തിന് നേട്ടമായി യു പി ഇൻവെസ്റ്റർ ഉച്ചകോടിയിൽ ആറ് എട്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിച്ച ഡിഫൻസ് എക്സ്പോയിൽ എഴുപതിനായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപവുമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത് കോവിഡ് കാലത്തും നിക്ഷേപകരുടെ ആശങ്ക അകറ്റാൻ സംസ്ഥാനം നിതാന്ത ശ്രദ്ധ നൽകി വ്യവസായം നിർമ്മാണം വരുമാനം തൊഴിൽ വിദ്യാഭ്യാസം കൃഷി സാമൂഹികക്ഷേമം ഗ്രാമീണ വികസനം നഗരകാര്യങ്ങൾ എന്നീ പതിനൊന്ന് മേഖലകളിൽ ലോക്ഡൌണിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ആഘാതം വിലയിരുത്താൻ കമ്മിറ്റികൾ രൂപീകരിച്ചു നിക്ഷേപ സൗഹൃദത്തിനാവശ്യമായ രീതിയിൽ നിയമങ്ങൾ കൊണ്ടുവന്നത് വ്യവസായികളുടെ സ്വർഗമാക്കി യു പി എ മാറ്റി ഉത്തർപ്രദേശിൽ നിക്ഷേപത്തിനായി അണിനിരക്കുന്ന കമ്പനികളിൽ ലോക ഭീമന്മാർ വരെയുണ്ട് അമേരിക്കൻ കമ്പനികൾ ഉൾപ്പെടെ നാൽപ്പത് വിദേശ കമ്പനികൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആമസോൺ അമേരിക്കൻ ടവർ കോർപ്പറേഷൻ ആപ്പിൾ കാച്ചർ പില്ലർ ഡെൽഫി സിസ്കോ ഡെലോയിറ്റ് എമേസൺ ഏഴസ്റ്റാൻഡ് യെങ്കൂഗിൾ ജോൺസൺ ആൻഡ് ജോൺസൺ ജെ പി ബാർഗൻ ആൻഡ് കമ്പനി ലോക് ഹീഡ് മാർട്ടിൻ മാരിഡ് ഇന്റർനാഷണൽ മാസ്കാർഡ് മോൺലസ് ഇന്റർനാഷണൽ കാർലെൽ ഗ്രൂപ്പ് വാൾമാർട്ട് വോൾബർഗ് പിൻകാർക്കറ്റ് യു എസ് ഐ ബി സി മൈക്രോസോഫ്റ്റ് ഡൽഹി ന്യൂ ഹോളണ്ട് ഗ്ലോബൽ ലോജിക് എക്സൽ പെപ്സിക്കോ സിനോപ്സിസ് കാർഗിൽ എന്നിവയുൾപ്പെടെ നിരവധി കമ്പനികൾ ഉത്തർപ്രദേശിൽ യൂണിറ്റുകൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഇതിൽ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് യൂണിറ്റ് മാറ്റാനുള്ള ശ്രമങ്ങളുമുണ്ട് ചില കമ്പനികൾക്ക് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്